ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തിലിരിക്കണയിക്കരുത് അല്ലേ? അപ്പോൾ വിഷു കഴിഞ്ഞ പാട് തന്നെ നോമ്പും തുടങ്ങി. ഇനി നമുക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ട് രണ്ട് മൂന്ന് റെസിപ്പീസ് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുഞ്ഞു വിഷു ആഘോഷമാണ് കാണിക്കുന്നത്. ചെറിയൊരു വ്ളോഗാണ്, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. വിഷുവിൻ്റെ തലേന്നത്തെ ദിവസത്തിൻ്റെയും അതുപോലെ വിഷുവിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെയും കുറച്ച് വ്ളോഗ്. ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലൊക്കെ പോയി, പിന്നെ തലേന്നത്തെ ദിവസമാണ് ഞാൻ സദ്യ ഉണ്ടാക്കിയത്. ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, വറുത്തരച്ച സാമ്പാറിൻ്റെ. അപ്പോൾ സാമ്പാർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യത്തെ ദിവസം സദ്യ ഉണ്ടാക്കാമെന്ന്. പിന്നെ ചെറിയ ആൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു സദ്യ വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞി സദ്യ, ഒരുപാട് ഐറ്റം ഒന്നുമില്ല, കുറച്ച് രണ്ട് മൂന്ന് ഐറ്റം വെച്ചിട്ട് ഒരു കുഞ്ഞി സദ്യ ഉണ്ടാക്കി. പിന്നെ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാണ് നമുക്ക് കണി വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഈ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് സദ്യയിലോട്ട് പോവാം. അതുപോലെ തന്നെ പ്രസാദ ഉണ്ണിയപ്പത്തിൻ്റെ, അതായത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പ്രസാദ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ഈ ബട്ടണിലോ ഒക്കെ ഏതാണെന്ന് വെച്ചാൽ കൊടുത്തേക്കാം. പിന്നെന്താ, അത്രയൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സദ്യ ഉണ്ടാക്കണമെന്ന് വാശി പിടിച്ചിട്ട് ഒരാൾക്ക് സദ്യ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറയാ, അവന് അവിയലും ഇതൊന്നും വേണ്ട, അവനാകെ വേണ്ടത് ആ ഉപ്പേരിയാണ്, നമ്മുടെ ചിപ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സദ്യക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ പിക്കിൾ ഉണ്ടാക്കി, പിന്നെ നമ്മുടെ വീണ ചേച്ചിയുടെ അവിയൽ, പിന്നെ കുറച്ച് ക്യാബേജ് തോരനും കുമ്പളങ്ങ പച്ചടിയും പിന്നെ സാമ്പാർ വെച്ചതുണ്ടായിരുന്നു. അതും വെച്ച് ഒരു കുഞ്ഞു സദ്യയാണ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഡ്രൈ പിക്കിളിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സദ്യയ്ക്ക് ഇത്രയും ഉണ്ടാക്കിയിട്ട് ഞാൻ ആരായി? അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു, പായസമൊക്കെ മൂപ്പര് കുടിച്ചു കേട്ടോ. പായസം കുടിച്ചു മൂപ്പർക്ക് അവിയലും പച്ചടിയൊന്നും വേണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയത്. ഒമാനി സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ മന്തിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ സദ്യ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് വൈകുന്നേരത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. നമുക്ക് പിറ്റേന്ന് കണി വെക്കാനായിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നേന്ത്രപ്പഴം കൂട്ടിയിട്ട് ചെയ്തിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട്ടിപ്പൊളി ടേസ്റ്റാണ് ഉണ്ണിയപ്പം. അപ്പോൾ അതാണ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം ഒരു ദിവസം. അപ്പോൾ ഞാൻ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. ആകെ മൊത്തം തിരക്കായി, പിന്നെ ഷൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളല്ലോ, ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിടാറൊന്നും പിന്നെ സമയം കിട്ടിയില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം. ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ അവരവിടെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കമ്പിത്തിരിയും ബാക്കിയുള്ള പൊട്ടുന്നതൊക്കെ അവർ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഇപ്പോൾ കുട്ടികളുടെ പേടി മാറ്റാൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയാണിത്. അവർക്ക് തീയോടുള്ള ഭയമൊക്കെ പോകാനായിട്ട് ഈ കമ്പിത്തിരിയൊക്കെ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ വേറൊരു സംഭവം, പെൻസിൽ പോലത്തെ ഒരു സംഭവം രണ്ടെണ്ണം എൻ്റെ കയ്യിൽ വെച്ച് തന്നെ പൊട്ടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു, കാരണം പടക്കല്ലേ, പൊട്ടി പൊള്ളിയിട്ടൊന്നും നിൽക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ അവരെ പേടിയും അതിനോടുള്ള ഒരു പേടി അതും മാറ്റുന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം നമ്മൾ അങ്ങനെ സ്ട്രിക്റ്റാക്കിയിട്ടൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഇതവരിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടി തോൽക്കും ചിലപ്പോൾ. ചൂട് മാറി കേട്ടാ.
അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഭയങ്കര പൊട്ടിക്കലാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഒരു കോമ്പറ്റീഷൻ പോലെ എടുത്തിട്ടുള്ളത് ഈ വിഷുവിന് പടക്കം പൊട്ടിക്കാൻ പറയുന്ന സംഭവം. ഇവിടെ നിന്ന് പൊട്ടുമ്പോൾ അപ്പുറത്തൊന്ന് വേറെ രണ്ടെണ്ണം പൊട്ടും. അപ്പം അതുപോലെയാണ് ഒരാൾ പൊട്ടിക്കുകയും അടുത്ത രണ്ടോ മൂന്നോ അടുത്താൽ അങ്ങനെ വിഷുവിന് പൊട്ടിക്കും. അതുപോലെ പൂക്കുറ്റി നല്ല ഭംഗിയുണ്ട്. പൂക്കുറ്റിക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ചേരട്ട എന്ന് പറയും നമ്മളിവിടെ. നിങ്ങളെ എന്തൊക്കെയാണ് പറയാൻ പറയുന്നത് പലരും പല തരത്തിലെ പറയുന്നത്. അങ്ങനെയൊക്കെ എന്താ പറയുക നല്ല ഭംഗിയുള്ള സംഭവമൊക്കെയാണ്. ഏട്ടൻ കൈ പിടിച്ച സാധനമാണ് കേട്ടോ. രണ്ടെണ്ണം കുട്ടികളുടെ കയ്യിൽ വെച്ച് പൊട്ടി. പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ബാക്കിയുള്ളൊക്കെ ഏട്ടൻ കത്തിച്ച് ഏട്ടൻ കത്തിച്ച് ഒന്നും പൊട്ടിയിട്ടില്ല. അതായിരുന്നു കോമഡി. അപ്പോൾ അവർ അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കണി വെക്കേണ്ട സാധനങ്ങൾ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഉള്ളിയിലെ രണ്ട് നമ്മുടെ രണ്ട് തരത്തിലുള്ള അരിയും കുത്തരിയും അതുപോലെ നമ്മുടെ വെള്ളക്കുറുവയും കൂടി ഞാൻ നിറച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഗോതമ്പും കൂടി നിറച്ച് വെക്കണമെന്ന് വെച്ചു. പക്ഷേ അതിനകത്ത് സ്ഥലം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും കണിവെള്ളരിയും അങ്ങനെ എല്ലാം ചെറുനാരങ്ങ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നാളെ രാവിലത്തേക്കുള്ള റെഡിയാക്കലാണ് ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാളെ രാവിലെ കണി കാണാനായിട്ടോ. അപ്പോൾ ഇത് തൽക്കാലം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇനി ബാക്കിയൊക്കെ സെറ്റ് ചെയ്യണം. ഞാൻ പിന്നെയും വീട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ചെറിയ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു കത്തിക്കാനായാലും ബീച്ചിൽ പോയ വെള്ളപ്പൂല ഇറങ്ങില്ല അങ്ങനെ സാധനമാണ്. അപ്പോൾ അവൻ ആദ്യമായിട്ട് ഇതാ നമ്മുടെ എന്താ കറങ്ങണ അതിന് കൊണ്ടുപോയി തീ കൊടുത്ത് അവൻ്റെ പേടി കുറച്ച് മാറിയെന്ന് തോന്നും. ഇപ്പോൾ ഏട്ടനവിടെ മറ്റേ കുരുവി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറാക്കലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു മാലപ്പടക്കം കൂടി പൊട്ടിച്ചതിന് ശേഷം ഞങ്ങളുടെ തലേന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം നല്ല കണികളിലുണരാം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
നമുക്ക് രാവിലെ കാണാം. അപ്പോൾ രാവിലെ ഞങ്ങൾ കണി കാണാനായിട്ട് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവാണ്. അറത്തിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ഒരു കുടുംബക്ഷേത്രമാണ് ദേവി ക്ഷേത്രം. കുടുംബക്കാരുടെ ക്ഷേത്രമായിരുന്നു. അതിപ്പം ദേവസ്വം ബോർഡാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള എൻട്രിയിൽ നല്ല അടിപൊളി സീൻ നമുക്ക് കാണാനായിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. പാർക്കിംഗ് ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ട്. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല അതിൻ്റെ അകത്തേക്ക് കയറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് പുറത്ത് തന്നെ എടുക്കാൻ പറ്റുന്നത് എടുക്കാം. തൂക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റിപ്പോണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ മെയിനായിട്ട് നമ്മൾ അകത്ത് കയറിയപ്പോൾ ഉള്ള ഒരു സീൻ. ഇപ്പോൾ ഇവിടെ അവർ കണി വെച്ചതിൻ്റെ തറയൊക്കെ കഴുകാനതിന് ശേഷം മാത്രമേ പ്രസാദം തരുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റുന്നില്ല കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രസാദം വാങ്ങാനാണ് പറഞ്ഞത്. അപ്പം ഇവിടെ വരികയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഒരു ഇതാണ് ആല്. ആലല്ല, എൻ്റെ എന്ത് മരമാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ അരയാലല്ല, വേറെ എന്തോ ഒരു മരമാണ്. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇനി അമ്പലത്തിൻ്റെ നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് പോകണം. രണ്ട് എൻട്രി ഉണ്ട്. രണ്ട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വരാനായിട്ടുള്ള രണ്ട് എൻട്രി ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. നല്ല പച്ച പരവതാനി ഇരിച്ച പാടം. അതുപോലെ തന്നെ അമ്പലക്കുളമാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത്. അതിനകത്ത് വെള്ളമൊക്കെ എന്താ പറയുക, ചീത്തായ വെള്ളമാണ്. കാണിച്ചുതരാം. രണ്ട് ആമ്പൽ ഉണ്ട് കണ്ടോ, മൊത്തം പായത് പിടിച്ചിരിക്കാണ്. ഇതിനകത്ത് മീനുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പക്ഷേ ഇറങ്ങിയില്ല കേട്ടോ, കാരണം വെള്ളം ഇത്ര നന്നല്ലാത്തത് കൊണ്ട് ഇറങ്ങിയില്ല. പായന്ന് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ പോയിട്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്താ പറയുക, വേറൊരു എൻട്രി ഭാഗം. നല്ല വയലാണിത്. നെല്ലൊന്നുമില്ല. നെൽവിത്തൊക്കെ മുറിച്ച് കഴിഞ്ഞ് കട്ടയൊക്കെ എടുത്തതിന് ശേഷമുള്ള വയലാണെന്ന് തോന്നുന്നു. പശുവൊക്കെ അവിടെ നിന്ന് വീണുണ്ട്. ഒരുപാട് കുക്കുകളുണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സീനറി ബാക്ക്ഗ്രൗണ്ടാണത്. അടിപൊളി സ്ഥലം. ഇപ്പോൾ വയലിലെത്തിയപ്പോൾ കുട്ടികളെ ഭയങ്കര ഹാപ്പി. അവരാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ കാണുന്നതും. അപ്പോൾ ഇതാണ് അവരുടെ ഇന്നത്തെ ലുക്ക്. വിഷു ലുക്കാണത്. രണ്ടുപേരും മുണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി സ്റ്റൈലന്മാരായിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഇവരുടെ ലുക്കും. ചെറുതുണ്ടല്ലോ, അതിന് ഫോട്ടോ ഒന്നും കിട്ടില്ല. അവരുടെ ഇങ്ങനെ എന്താ പറയണ്ടേ, അപ്പോഴും മുഖമൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റൈലിലൊക്കെ ആക്കി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റും ബാക്കിലോട്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒക്കെ നല്ല വയലാണ് കേട്ടോ. പിന്നെ തെങ്ങ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ നടുക്കൊരു കനാല് പോലെയുണ്ട് എനിക്ക് തോന്നുന്നു. മഴയത്തൊക്കെ ഇങ്ങനെ വെള്ളം അതിൻ്റെ കൂടെ ഒഴുകി പോകുന്ന സംഭവമാണത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയണ്ടേ വിഷു മെമ്മറി. അപ്പോൾ നമ്മുടെ കുഞ്ഞി വിഷു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് നോൺ വെജാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ ബായ്. ഇപ്പോൾ അടുത്തിരുന്ന് നല്ല ട്രാവലിംഗ് വ്ളോഗോ കുക്കിംഗ് വ്ളോഗോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ചേക്കിറാൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.